ഇത് കണ്ടെങ്കിലും ഈ മോളുമായിട്ട് ബന്ധപ്പെട്ടു ഈ മോള് ഇത് കാണുകയോ ചെയ്താൽ എത്രയും പെട്ടെന്ന് നീ എവിടെയെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞ് ഞങ്ങളൊന്ന് വിളിച്ചാലും മതി, നിന്നെ ഞങ്ങൾ ആരും ഉപദ്രവിക്കില്ല. നിനക്ക് ജീവിക്കാൻ ഇഷ്ടം, ഏതാണ് താല്പര്യം എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് ഞങ്ങളുടെ ഇഷ്ടം. അവരവരുടെ സുഖസൗകര്യത്തിന് വേണ്ടി അവരവരെ ഉപയോഗിച്ചിട്ട് അവരവരെ കളഞ്ഞിട്ട് പോകും. ഞാൻ സ്വന്തം അച്ഛനല്ല, ഞാൻ ഈ കുട്ടിയുടെ അമ്മയുടെ മാമനാണ്. അപ്പൊ എന്റെ വിഷമം ഇതാണെങ്കിൽ ചാനൽ കാണുന്ന എല്ലാവരും ദയവേ ഞങ്ങളോട് സഹകരിക്കണം. തിരുവനന്തപുരത്ത് വിദ്യാർത്ഥിനിയെ ദുരൂഹ സാഹചര്യത്തിൽ കാണാതായതായി പരാതി. പോത്തൻകോട് സ്വദേശിനി സുആദയാണ് കാണാതായത്. ബന്ധുക്കൾ പോത്തൻകോട് പോലീസിനും റൂറൽ എസ്പിക്കും പരാതി നൽകി ഒരാഴ്ച പിന്നിട്ടിട്ടും ഇതുവരെ യാതൊരു വിവരവും ലഭിച്ചിട്ടില്ല. കഴിഞ്ഞ മാസം 30 തിരുവനന്തപുരം MG കോളേജിലെ 1 ഫിസിക്സ് ബിരുദ വിദ്യാർത്ഥിനിയായ സുആദയെ കാണാതാകുന്നത്. വീട്ടിൽ നിന്ന് ട്യൂഷൻ എടുക്കാനായി സ്ഥാപനത്തിലേക്ക് പോയതാണ്. ആദ്യ ദിവസം ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും വീടുകളിൽ അന്വേഷിച്ചെങ്കിലും കണ്ടെത്താനായില്ല. തുടർന്ന് കുടുംബം പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. സുആദ കന്യാകുളങ്ങരയിൽ നിന്ന് തിരുവനന്തപുരം ഭാഗത്തേക്ക് KSRTC സൂപ്പർ ഫാസ്റ്റ് ബസ്സിൽ കയറിപ്പോയതായി അന്വേഷണത്തിൽ വിവരം ലഭിച്ചിരുന്നു. ഇതിന്റെ CCTV ദൃശ്യങ്ങളും കണ്ടെടുത്തിട്ടുണ്ട്. എന്നാൽ പിന്നീട് എന്ത് സംഭവിച്ചുവെന്ന് വ്യക്തമല്ല. കന്യാകുളങ്ങരയിലെ ഒരു കടയിൽ നിന്ന് സുആദ 100 കടം വാങ്ങിയതായും പോലീസിന് വിവരം ലഭിച്ചു. വീട്ടിൽ നിന്ന് വസ്ത്രങ്ങളടങ്ങിയ ബാഗ് സുആദ എടുത്തിരുന്നുവെന്നാണ് വിവരം. അതേസമയം മൊബൈൽ ഫോൺ വീട്ടിൽ വച്ചിട്ടാണ് പോയത്. പോലീസ് ഫോൺ പരിശോധിച്ചെങ്കിലും കാര്യമായ വിവരം ലഭിച്ചില്ല. മോളിവിടെ വളരെ ബ്രില്യന്റ് ആയിരുന്നു, പഠിക്കാനൊക്കെ വളരെ ബ്രില്യന്റ് ആയിരുന്നു, നല്ല പഠിക്കും. പിന്നെ വളരെ സൈലൻ്റ് ആണ്, പ്രത്യേകിച്ച് കൂട്ടുകാരികളില്ല. പ്ലസ് ടുവിന് പോലും പ്ലസ് 10 ക്ലാസ്സിൽ ഫുൾ A+. പ്ലസ് ടുവിന് ആയപ്പോഴത്തേക്ക് 1200 1191 മാർക്ക് വാങ്ങിച്ച് ജയിച്ചാണ്. പിന്നെ അത് കഴിഞ്ഞ് എൻട്രൻസ് എഴുതാൻ വേണ്ടി ഒരു വർഷം, അപ്പം ലോക്ക്ഡൗണൊക്കെ ആയതുകൊണ്ട് ഒരു വർഷം എൻട്രൻസ് എഴുതാൻ വേണ്ടി അപ്പം ഓൺലൈൻ ക്ലാസ് ആയിരുന്നു. ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് അപ്പം മൊബൈലൊക്കെ മേടിച്ച് കൊടുത്ത് അങ്ങനെ മൊബൈൽ വഴി ഓൺലൈൻ ക്ലാസ് ആയിരുന്നു. എന്ന് പറഞ്ഞ് പഠനം കൃത്യമായിട്ട് പഠനം, പിന്നെ ബാങ്ക് വിളിച്ച് അപ്പോഴും പള്ളി അല്ല വീട്ടിൽ നമസ്കരിക്കും, ആഹാരവും കഴിച്ച് എപ്പോഴും വയ്ക്കാലും പഠനം തന്നെ. ഞാൻ തൊട്ടപ്പുറത്തുണ്ടായിരിക്കുന്ന എന്നെ പോലും കാണുമ്പോഴത്തെ ഉപ്പച്ചി എന്താണ് സുഖം തന്നെ എന്ന് ചോദിക്കും. അല്ലാതെ വേറെ ആരുമായിട്ടും മറ്റ് കൂട്ടുകളൊന്നും നമ്മളിതുവരെ കണ്ടിട്ടില്ല. കൂട്ട് കൂടാൻ പോയതായിട്ടുള്ള ഒരു അറിവുമില്ല. പിന്നെ നമ്മളും പറയുന്നത് കൂട്ട് വേണമായിരുന്നെന്നാണ്, പക്ഷേ കൂട്ട് കൂടുവാനും പോയിട്ടില്ല. അപ്പം കഴിഞ്ഞ 30 വെള്ളിയാഴ്ച ഇരുന്ന് ഇപ്പം MG കോളേജിൽ അഡ്മിഷൻ കിട്ടി 2 പോയിട്ടുള്ളൂ, 1-2 പോയിട്ടുള്ളൂ. അപ്പോൾ പോകാമെന്ന് പറഞ്ഞാൽ അവിടെ ക്ലാസ് കറക്റ്റായില്ല. അപ്പം പോയി അവിടെ വന്ന് കടയിൽ വന്ന് അപ്പം ഈ കുട്ടിയുടെ അമ്മക്ക് ഒരു കടയുണ്ട് അവിടെ പോത്തങ്ങോട്ട്, ഒരു ചെരുപ്പ് കടയുണ്ട്. അവിടെ വന്നിട്ട് അമ്മ കൊണ്ടുവന്ന് വീട്ടിൽ ആക്കുന്നു, ആക്കിയിട്ട് അമ്മ അപ്പം തിരിച്ച് അവർ കടയിൽ പോകുന്നു. കടയിൽ പോയി വൈകുന്നേരത്ത് മറ്റ് കുട്ടികൾ വീട്ടിൽ വന്നപ്പോഴത്തേക്കാണ് അറിയുന്നത് ഈ കൊച്ചിനെ കാണാനില്ല എന്ന്. അപ്പം അവർ വിചാരിച്ചത് നേരെ അവിടെ നിന്ന് ഇവിടെ വന്നെന്ന് വിചാരിക്കുക. അവിടെ ഇവിടെ ആയിട്ട് ഒരു 3 വ്യത്യാസമുണ്ട്, പോത്തങ്കോട്ട് നിന്ന് നമ്മുടെ ഈ വീടുമായിട്ട് ഒരു 3 വ്യത്യാസം. അപ്പോൾ അവർ വിചാരിച്ച് നേരെ ഇവിടെ വരും, ഉമ്മച്ചിമാരെ വീട്ടിൽ ഉമ്മാരമ്മമാരെ വീട്ടിൽ വരുമെന്ന് വിചാരിച്ച്. അപ്പം ഞങ്ങൾ വിചാരിച്ച് അവിടെ കാണുമെന്ന്. അപ്പം പിന്നെയാണ് അറിയുന്നത് ഒരു 6 ശേഷം നമ്മളെ വീട്ടിന് തൊട്ടപ്പുറത്ത് ഞങ്ങൾ അത് എൻ്റെ ഒരു അനുജൻ്റെ വീട് തന്നെ. അപ്പോൾ അവിടെ ഒരു കൊച്ചുകുട്ടി ഒരു 3-4 പഠിക്കുന്ന ആ കുട്ടിക്ക് വന്ന് 1:30 ട്യൂഷൻ എടുത്തിട്ട് പോകും. അപ്പോൾ ട്യൂഷൻ എടുക്കാൻ വന്നെന്നാണ് അവർ വിചാരിച്ചതും എല്ലാവരും വിചാരിച്ചത്. 6 ഇവിടെ ഇല്ല, അവിടെ ഇല്ല. അതിനുശേഷം നമ്മൾ ഊർജിതമായിട്ട് അന്വേഷണം നടത്തുമ്പോഴത്തേക്ക് പിന്നെ എങ്ങുമില്ല. പിന്നെയാണ് നമ്മൾ തിരക്കി തിരക്കി അപ്പോഴത്തന്നെ രാത്രി പലയിടത്തുമായിട്ട് ഞങ്ങൾ പോയി അന്വേഷിച്ച്. കാരണം ഒരു പെൺകുട്ടിയല്ലേ, കഴിവതും വെളിയിൽ അറിയാത്ത രീതിയിൽ നമ്മളെ ബന്ധുമിത്രാദികളെയും നമുക്ക് അറിയാവുന്ന എല്ലാവരുടെയും വീടുകളിൽ നമ്മൾ ഇറങ്ങിക്കയറി അന്വേഷിച്ചു. അന്വേഷിച്ചപ്പോഴത്തേക്ക് 1 രൂപരേഖയില്ല. ലാസ്റ്റ് ഞങ്ങൾ രാത്രി 1:30 പോത്തങ്ങോട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് പരാതി കൊടുത്തു. അവർ നല്ല ഇതിൽ സഹകരിച്ചു. അപ്പോൾ അവർ അപ്പോഴത്തന്നെ FIR എടുത്തു. പിറ്റെന്ന് പോലും സർക്കിളും SI എല്ലാവരും വളരെ ഊർജിതമായിട്ട് അവിടെ ഉള്ള CI സാറും SI സാറും മറ്റ് പ്രൊഫഷണൽ SI എല്ലാവരും വളരെ ഊർജിതമായിട്ട് ഈ സെക്കൻഡ് വരെ അന്വേഷണം നടത്തി. പക്ഷേ ഇതിൽ ഒരു തുമ്പില്ല. തുമ്പില്ലാത്ത കാരണമെന്ന് പറഞ്ഞാൽ ആ കുട്ടിയുടെ മൊബൈൽ കൊണ്ടുപോയിട്ടില്ല, മൊബൈൽ ഇവിടെ ഇട്ടിട്ട് പോയി. പിന്നെ അത് കഴിഞ്ഞ് മാത്രമല്ല,
ഒരു കൂട്ടുകാരികളില്ല, ഒരു ബുക്കിൽ പോലും ഒരു വേറൊരു ഫോൺ നമ്പറില്ല. അത് കൂടാതെ തന്നെ ഈ ഇത്രയും ആ കുട്ടിയുടെ ഫോണിൽ ഞങ്ങൾ സൈബർ സെല്ലിൽ നിന്ന് കംപ്ലീറ്റ് നമ്പർ എടുത്ത് ഏകദേശം ഒരു വർഷത്തിന് മുകളിലുള്ള നമ്പർ വരെ എടുത്ത് പോത്തങ്കോട് എസ് ഐയും സി ഐയും എല്ലാം വളരെ ഊർജിതമായി അന്വേഷിച്ചിട്ട് പോലും അതിൻ്റെ ഒരു തുമ്പ് കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതാണ് ഏറ്റവും വലിയ നമുക്ക് പരാജയമായിട്ട് വന്നിരിക്കുന്നത്. കാരണം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമുക്ക് തന്നെ അറിയാൻ പറ്റില്ല. ഇപ്പം നമ്മൾ ചിലപ്പോൾ കുട്ടികളായാലും ചിലപ്പോൾ ഒരു മൊബൈൽ നമ്മളുണ്ടെന്ന് വിചാരിക്കും, ചിലപ്പോൾ വേറെ ഉണ്ടാകുന്ന നമുക്ക് അറിയാൻ പറ്റില്ല. അതൊക്കെ ആ കുട്ടികൾക്കും അറിയാം, ദൈവത്തിനും അറിയാം. ഇപ്പം നമുക്ക് ആരെയും വിശ്വസിക്കാൻ പറ്റില്ല, അത് മറ്റൊരു സൈഡ്. പിന്നെ ഇത് ഇവിടെ നിന്ന് പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ അപ്പം പല പെൺകുട്ടികൾ പല പയ്യന്മാർ ഈ ഇന്നത്തെ സാഹചര്യത്തിൽ ഇറങ്ങിപ്പോവും, അതൊക്കെ ശരി തന്നെ. പക്ഷേ ഇത് എവിടെയെങ്കിലും ചെന്ന് നിന്ന് ഒന്ന് വിളിക്കാമായിരുന്നു, ഞാൻ ഇന്നടുത്ത് ജീവിച്ചിരിക്കുന്നുണ്ട്, അമ്മ ഞാൻ ഇന്നടുത്ത് ജീവിച്ചിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഇന്നടുത്ത് ജീവിച്ചിരിക്കുന്നുണ്ട്, ഏതെങ്കിലും ബന്ധുമിത്രം അതിൽ വിളിച്ച് പറയാം. പക്ഷേ അങ്ങനെ പോലും ചെയ്തില്ല. അത് ഞങ്ങൾക്ക് വളരെ മാനസികമായിട്ട് വിഷമമാണ്. ഈ ഒരു കുടുംബത്തിൽ ഇറങ്ങിപ്പോയത് ഒരു കുട്ടിയാണ്, പക്ഷേ തീ തിന്നുന്ന ഞങ്ങളെ കുടുംബത്തിലെ ഏകദേശം ഈ കുടുംബമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളൊരു വലിയ കുടുംബമാണ്. ഏകദേശം കൊച്ചു കുട്ടികൾ മുതൽ ചുരുക്കം പറഞ്ഞാൽ 2 വയസ്സായ കൊച്ചു കുട്ടി മുതൽ ഞങ്ങളെ വയസ്സ് കുടുംബത്തിൽ ഒരു 65, 70, 80 വയസ്സായ ആ കുടുംബം എല്ലാവരും തീ തിന്നെയാണ്. പലരും ആഹാരം കഴിക്കുന്നതുകൊണ്ട് ഈ കുട്ടിയുടെ തള്ള അതിനുശേഷം ഈ സെക്കൻഡ് വരെ ആഹാരം കഴിച്ചിട്ടില്ല. മാനസികമായിട്ട് ഒരുപാട് വിഷമമാണ്. ഈ എനിക്ക് ഒന്നും കൂടെ പറയാനുള്ളത്, ഇത് കണ്ടെങ്കിലും ഈ മോളുമായിട്ട് ബന്ധപ്പെട്ടോ ഈ മോള് ഇത് കാണുകയോ ചെയ്താൽ എത്രയും പെട്ടെന്ന് നീ എവിടെയെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞ് ഞങ്ങളെ ഒന്ന് വിളിച്ചാലും മതി, നിന്നെ ഞങ്ങൾ ആരും ഉപദ്രവിക്കില്ല. നിനക്ക് ജീവിക്കാൻ ഇഷ്ടം, ഏതാണ് താല്പര്യം എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് ഞങ്ങളുടെ ഇഷ്ടം. പക്ഷേ അല്ലാതെ നിന്നെ ഞങ്ങൾ ഉപദ്രവിക്കാനോ വേറെ ഒരു രീതിയിൽ ഇന്ന് വരെ നിന്നെ ഒരു ശരീരത്ത് ഒരു കമ്പ് കൊണ്ടുപോലും അടിച്ചല്ല നിന്നെ വളർത്തിയത്. അത്രയും നല്ല രീതിയിൽ അത്രയും, അതായത് നിൻ്റെ അച്ഛൻ കളഞ്ഞിട്ട് പോയി, എൻ്റെ വാപ്പ കളഞ്ഞിട്ട് പോയിട്ട് പോലും നിൻ്റെ ഉമ്മ 3.5 വയസ്സ് മുതൽ നിന്നെ തറയെ വയ്ക്കാതെ വളർത്തിയാണ്. ഏത് ആ പഠിക്കുന്ന, സത്യം പറഞ്ഞാൽ അത് അവരവരുടെ നമ്മൾ സാഹചര്യത്തിന് അങ്ങ് വിട്ടുകൊടുക്കും. അപ്പോൾ എന്ന് പറഞ്ഞ് അവർ മോശമായിട്ട് പോകുന്നില്ല. ഞങ്ങളെ കുടുംബത്തിൽ ഇന്ന് വരെ ഒരാണാവട്ടെ ഒരു പെണ്ണാവട്ടെ ഞങ്ങൾ കുടുംബക്കാരറിയാതെ ആരും ആരെയും വിളിച്ചുകൊണ്ട് വന്നിട്ടില്ല, ആരും ആരോടെ ഇറങ്ങിപ്പോയിട്ടില്ല. അങ്ങനെ ഞങ്ങൾക്ക് ഈ സെക്കൻഡ് വരെ സംശയമില്ല. പക്ഷേ ഇതിൻ്റെ ആര് പിന്നിൽ ആര് ഉണ്ടെങ്കിലും അല്ലെങ്കിൽ കൊണ്ട് ഒരു പക്ഷേ ഇതാണ് എനിക്ക് സ്വർഗമെന്ന് പറഞ്ഞ് ഈ പ്രസവിച്ച അമ്മയും ഈ വളർത്തിയ എല്ലാവരെയും വളരെ മോശമായിട്ട് അവരെ എനിക്കിപ്പോൾ കിട്ടിയ ആരാണ് എനിക്ക് സ്വർഗമെന്നും പറഞ്ഞ് പോകുന്നത് തെറ്റാണ്. അത് ഈ കുട്ടിയല്ല, ഏത് കുട്ടികളായിരുന്നാലും. കാരണം അവരവരുടെ സുഖസൗകര്യത്തിന് വേണ്ടി അവരവർ ഉപയോഗിച്ചിട്ട് അവരവർ കളഞ്ഞിട്ട് പോകും എന്നല്ല എനിക്ക് വേറൊന്നും പറയാനില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഞാനൊരു സാമൂഹ്യ രാഷ്ട്രീയപരമായിട്ടും ഇടപെടുന്ന ആളാണ്. കാരണം സ്വന്തം കുടുംബത്തിൽ വന്നപ്പോഴത്തേക്കാണ് അതിൻ്റെതായ വിഷമങ്ങൾ ഏറെക്കുറെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇനിയെങ്കിലും ഈ കുട്ടി എവിടെ ഉണ്ടെന്നറിഞ്ഞാലും ഈ മീഡിയയിലൂടെ കണ്ടത് ഒന്നറിയിക്കുക, നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുക, അല്ലെങ്കിൽ മറ്റടുത്ത പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുക. ഞങ്ങൾ എല്ലാ പോലീസ് സ്റ്റേഷനിലും ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ കുട്ടിയെ കണ്ടുകിട്ടണം. ഇനി ഒരു അച്ഛനമ്മമാർക്കും, ഞാൻ സ്വന്തം അച്ഛനല്ല, ഞാൻ ഈ കുട്ടിയുടെ അമ്മയുടെ മാമനാണ്. അപ്പം എൻ്റെ വിഷമം ഇതാണെങ്കിൽ എല്ലാ മക്കളോടും ഞാൻ ഒന്നും കൂടെ പറയുകയാണ്, നിങ്ങൾ നിങ്ങളെ അച്ഛനും അമ്മയും പാരൻസിനെയും കളഞ്ഞിട്ട് കാണുന്ന ഒരുത്തൻ്റെയും പോകരുത്. ഇത് ഒരുത്തൻ്റെ പോയി ഞങ്ങൾ വിശ്വസിക്കുന്നില്ല, ഇന്നുവരെ വിശ്വസിക്കില്ല. പക്ഷേ എവിടെയെങ്കിലും ഉണ്ടെന്നറിഞ്ഞാൽ ഞങ്ങൾ അത് നിരസിക്കുന്നില്ല. ജീവിച്ചിരിപ്പുണ്ടെന്ന് എങ്ങനെയെങ്കിലും അറിഞ്ഞു കിട്ടിയാൽ മതി. അതിനുവേണ്ടി 7 ദിവസം കൊണ്ട് ഈ കുടുംബത്തിൽ ഒന്നും രണ്ടും പേരല്ല വലിയൊരു കുടുംബമാണ്. ഇത്രയും പേര്, അതായത് ഞാൻ ഒന്നും കൂടെ പറഞ്ഞാൽ ഞാൻ സ്വന്തം അച്ഛനല്ല, എൻ്റെ സഹോദരിയുടെ മകളുടെ മകളാണിത്.
എന്നിട്ട് പോലും ഞാൻ ഈ ചേർന്നിരിക്കുന്ന വീട്ടിൽ താമസിക്കുന്ന എനിക്ക് സഹിക്കാൻ ഇത്രയും പറ്റിയില്ലെങ്കിൽ ഈ സ്വന്തം അച്ഛനും അമ്മയോ ഉള്ളവർ എന്നിങ്ങനെ സഹിക്കും? കാരണം ഈ കുട്ടികൾക്ക് എല്ലാ താങ്ങും തണലായിട്ട് നമ്മളെല്ലാവരും ഉണ്ട്. അപ്പം അതുകൊണ്ട് ഈ എല്ലാവരും ഇത് ഓർക്കുക. ഈ ഒരു പക്ഷേ ഈ ചാനലാകുന്ന എല്ലാ കുട്ടികളും ഇത് ആലോചിക്കുക. ഇതേപോലെ ഒരുപാട് അച്ഛനമ്മമാർ കരയുന്നുണ്ട്. ഇനി ആരെയും കണ്ണിയിൽ നിന്ന് കണ്ണീർ വീഴാതിരിക്കണമെങ്കിൽ പലരും പല ഇപ്പോഴത്തെ തലമുറകളെന്ന് പറഞ്ഞാൽ എല്ലാവരും മറ്റ് മയക്കുമരുന്നിനും മദ്യത്തിനും അടിമപ്പെട്ടവരാണ്. അവന്മാർ പല രീതിയിലുള്ള പല ഡയലോഗുകൾ പറഞ്ഞ് മിക്കവാറുള്ള പെൺകുട്ടികളെയൊക്കെ വശീകരിച്ച് കൊണ്ടുപോകാറുണ്ട്. പക്ഷേ അതിലൊന്നും നിങ്ങളാരും വീഴരുത്. ഒന്നും കൂടെ ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്, മാത്രമല്ല ഞങ്ങളെ ഈ കുട്ടിയ ഈ നാട് മൊത്തം കരയാണ്, ഈ കുടുംബം മൊത്തം കരയാണ്. അപ്പം ഈ കുട്ടിയ എവിടെ ഉണ്ടെങ്കിലും തിരിച്ച് കിട്ടാൻ വേണ്ടി എല്ലാവരും സഹകരിക്കണം, എല്ലാവരും സഹായിക്കണം. ജീവിച്ചിരിപ്പുണ്ട് എന്നാണ് ഞങ്ങൾ ഈ സെക്കൻഡിലും വിശ്വസിക്കുന്നത്. ഓരോ ഫോൺ കോളുകളും ആര് വിളിച്ചാലും ഞങ്ങൾ ആദ്യം എടുക്കുന്ന എന്തെങ്കിലും ഈ കുട്ടിയെക്കുറിച്ച് അറിയാമോ എന്നറിയാൻ വേണ്ടിയാണ് ഞങ്ങൾ എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇത് കാണുന്ന ഈ ചാനൽ കാണുന്ന എല്ലാവരും ദയവേത് ഞങ്ങളോട് സഹകരിക്കണം. ഞങ്ങളുമായിട്ട് ഞങ്ങൾ മാത്രമല്ല ഇനി ഈ കുടുംബത്തിലല്ല, ഈ ലോകത്ത് ഒരു കുട്ടിയേക്കും ഇതേപോലെ, അതായത് 3.5 വയസ്സുള്ളപ്പോഴത്തേക്ക് സ്വന്തം തന്തയും കളഞ്ഞിട്ട് പോയിട്ട് ആ തള്ള ചെരുപ്പ് കടയിൽ നിന്ന് ജോലിക്ക് നിന്ന് അവിടെ നിന്ന് സ്വന്തമായിട്ട് ഇപ്പോൾ ഒരു കൊച്ചു ചെരുപ്പ് കടയൊക്കെ ഇട്ട് അവർ ജീവിക്കുകയാണ്. ഈ കുട്ടിയേക്ക് 2 പെൺമക്കളാണ്, ഇതിൽ മൂത്ത കുട്ടിയാണ്. ഈ കുട്ടിയേക്ക് ഒരു ദോഷവും വരരുതെന്നും പറഞ്ഞ് അത്രയും അധ്വാനിച്ച് പിന്നെ ഞങ്ങളുടെയൊക്കെ എല്ലാ ചെറിയ ചെറിയ സഹായ സഹകരണങ്ങളും കൊണ്ട് പിന്നെ എല്ലാം സഹായിച്ച് ഇതുവരെ വളർത്തി വലുതാക്കി ഒരു കോടീശ്വര മക്കൾ വളരും പോലെയാണ് ആ കുട്ടി വളർന്നത്. കഴിഞ്ഞ മാസം ലൈസൻസ് എടുത്തപ്പോഴത്തേക്ക് പറഞ്ഞ് എനിക്ക് ആക്റ്റീവ് ആണെന്ന്. അപ്പോഴ് ലോണെടുത്ത് അവർക്ക് ആക്റ്റീവ് എടുത്തു കൊടുത്തു. ആ പിന്നെ അത് കഴിഞ്ഞ് ഏത് വേണമെന്ന് പറഞ്ഞാലും അപ്പോഴീ തള്ള വാങ്ങിച്ചു കൊടുക്കും. അപ്പോൾ ആ ഒരു സാഹചര്യം ഇനി മറ്റൊരു രക്ഷാർത്താക്കൾക്ക് ഉണ്ടാവരുത്. എൻ്റെ മോള് നല്ല സൈലൻറ്റും നല്ല മര്യാദയും അതൊക്കെ ഒറ്റവള് വളർന്നു വന്നത് 16 വർഷം കൊണ്ട് ഞങ്ങളെ കൂടെയാണ്. പിന്നെ അതൊരു കുഴപ്പമില്ലാതെ ഇന്നുവരെ വളർന്ന് ഇത്രയും ദിവസവും കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതെങ്ങനെ ഇറങ്ങിപ്പോയെന്ന് എന്ത് സംഭവിച്ചെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ സുഖമില്ലാതെ ആശുപത്രിയിൽ പോയതിന് ശേഷമാണ് അവളൊന്നും ഉമ്മാരോട് പോത്തങ്ങോട്ട് പോയത്. അതുവരെ എൻ്റെ കൂടെ നിന്ന് വളർന്ന കൊച്ചാണ്. പിന്നെ പ്രത്യേകിച്ചായിട്ട് അവളവർ തെറ്റുപോയ രീതിയിൽ ഒന്നും തന്നെ പറയാനില്ലായിരുന്നു. പിന്നെ 30ാം തീയതി വെള്ളിയാഴ്ചയാണ് സംഭവിക്കുന്നത്. എന്താണെന്ന് എനിക്ക് എന്നെ അറിയില്ല, ഞാൻ അവിടെ ഇല്ലായിരുന്നല്ലോ. ഇതേ എനിക്കറിയാം, ഇത്ര കാര്യങ്ങളൊക്കെ തന്നെയാണ് എനിക്കറിയാമെന്നുള്ളത്. ആരുമായിട്ട് വഴക്കോ സംസാരമോ ഒന്നും തന്നെ ഇതുവരെ ഞങ്ങൾ കണ്ടിട്ടില്ല. ഫ്രണ്ട്സ് കുറവാണ്, ഫ്രണ്ട്സ് ഒരു കുട്ടിയേ ഉള്ളൂ. അത് ഞങ്ങൾക്ക് നല്ലവണ്ണം അറിയാം. അതിവിടെ ഉള്ളതല്ല, വാവറ അമ്പലത്തിലുള്ളതാണ്. മറ്റുള്ളവരെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒന്ന് ചിരിക്കുമെന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ ഫോൺ വഴിയൊന്നും യാതൊരു ബന്ധങ്ങളും തന്നെ ഇല്ല. ഫോൺ കൊണ്ടുപോയിട്ടില്ല. ഇവിടെ നല്ല പോയത് മോളെ വീട്ടിൽ നിന്നാണ് പോയത്. അവൾ ഉമ്മച്ചിയുടെ അടുത്തുനിന്നാണ് പോയത്. ഉമ്മച്ചി സ്ഥലത്തില്ലായിരുന്നു, ഉമ്മ കടയിലായിരുന്നു. പോണ സമയത്ത് വീട്ടിൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ഈ മോള് ഡിഗ്രി എൻട്രൻസ് എഴുതിയിട്ട് കിട്ടാത്തത് കൊണ്ട് വീണ്ടും ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യണമെന്ന് എപ്പോഴാണ് ഞാൻ അറിയണത്, റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ MG കോളേജിൽ പഠിക്കുന്നു, 1st ഇയർ ഇംഗ്ലീഷ്. പോയോ അവിടെ വെച്ചാണല്ലോ ഇത് സംഭവിക്കുന്നത്. അപ്പോൾ അവർ കല്യാണാലോചന അവർക്ക് ആലോചിച്ച് അവർ വന്നപ്പോൾ പറഞ്ഞ് എനിക്ക് പഠിക്കണമെന്ന് പറഞ്ഞ്. പിന്നീട് അവൻ അദ്ദേഹത്തിൻ്റെ എന്തൊരു പറഞ്ഞെന്നൊന്നും ഞങ്ങൾക്കറിയില്ല. കല്യാണത്തിൻ്റെ കാര്യം നമുക്ക് താല്പര്യമുള്ളതല്ല. ഇപ്പോഴും സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ട് അവർ ശരിക്കും ഗ്യാസ് അന്വേഷിച്ചുകൊണ്ടേ ഇരിക്കുന്നു. ഇതുവരെ ഞങ്ങൾ കണ്ടു കിട്ടാൻ കഴിഞ്ഞിട്ടില്ല എന്ന് 7 ദിവസമായി. സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. ഭാരത് ഭൂഷൺ, പോത്തൻകോട.